എന്താണ് ഇവിടെ? ഇവിടെയോ? ഇവിടെ നല്ല നാടൻ ചീരയുടെ വിത്ത് കിട്ടുന്ന് കേട്ടിട്ട് വന്നതാ. പിന്നെ ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കുമ്പളങ്ങ വിൽക്കാനും ഉണ്ട്. ശേഖരന് വേണോ? ചത്തിട്ടില്ല താനൊന്നും അല്ലേ? വിത്തും കൂടി ചേർത്ത തന്റെ കഴുത്തുണ്ടല്ലോ. എന്റെ രണ്ടു വിരലില്ല. നീലകണ്ഠന്റെ ഭാര്യ ഇവിടെ എവിടേക്കാ ഒന്നും ഉണ്ടെങ്കിലും കൊണ്ടുപോണേ? ഇവിടെ ചികിത്സ ഇല്ല ഇവൾക്ക്. നീ മിണ്ടരുത്. അങ്ങനെ കണ്ണിക്കണ്ട എരപ്പകൾക്ക് ചികിത്സ നടത്താൻ തുടങ്ങിയതല്ല ശേഖരന് ഈ ആസ്പത്രി. തനിക്ക് സ്വന്തം രോഗം ചികിത്സിക്കാൻ കെട്ടിയതാണെന്ന് അറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ പുറത്ത് ബോർഡ് കുഷ്ഠരോഗ ആശുപത്രി എന്ന് വേറെ എഴുതി വെക്കി. മനസ്സിന്റെ കുഷ്ഠം മാറ്റണ ആശുപത്രി. സുറ നിങ്ങളെ പുറത്തേ കടന്നു. ഞാൻ വരാം. കഴുത്തിന് പകരം വലം കൈ അറുത്തതും പിന്നെ കുഞ്ഞനന്ദൻ എനിക്ക് പകരം മരിച്ചപ്പോ തല്ലിക്കൊല്ലാതെ വിട്ടതും നീലകണ്ഠന്റെ കഴിവ് കേടായി കാണരുത്. നീ വലം കൈയിലേക്ക് ചോരവൂട്ടം കൂടിയപ്പോഴും ആയുധം താനേ കൈയിലേക്ക് വന്നപ്പോഴും മനസ്സിനെ ശരീരത്തെ ജയിക്കാൻ ഞാൻ ശീലിച്ചതിന്റെ ഫലമാണ് നീ. എന്താടോ നന്നാവാത്ത അനായാസേന മരണം അനായാസമായ മരണം, ദീനമില്ലാത്ത ജീവിതം നിന്നിൽ അചഞ്ചല ഭക്തനായി എനിക്ക് തന്നാലും ശംഭോ ശങ്കര ഗൗരീപദേ. അങ്ങനെ പ്രാർത്ഥിച്ച് കൂടേണ്ട പ്രായമായി ശേഖര. ഈശ്വരൻ നിന്റെ മുന്നിൽ വിളക്കായി തെളിയുമ്പോ അതിന്റെ നേർക്ക് തുപ്പരുത്. വഴി മാറടാ മുണ്ടക്കൽ ശേഖര.